999 ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട്. പന്തളം നഗരസഭയിൽ വ്യാപകമായ ക്രമക്കേടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. റിപ്പോർട്ട് ഭരണസമിതി പൂർത്തിയതായി ആരോപണം. ചർച്ചയ്ക്കെടുക്കണമെന്ന പ്രതിപക്ഷം ആവശ്യത്തിനെതിരെ മുഖം തിരിച്ച് ഭരണപക്ഷം. 2022-23 നഗരസഭയ്ക്ക് കനത്ത സാമ്പത്തിക നഷ്ടമെന്നാണ് പുറത്തുവന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. പന്തളം നഗരസഭയിൽ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടും വൻ അഴിമതിയും നടന്നതായി വ്യക്തമാക്കുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. നഗരസഭയ്ക്ക് ഓഡിറ്റ് കാലയളവിൽ കടുത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 3.76 കോടി രൂപ വാർദ്ധക്യകാല പെൻഷൻ ഇനത്തിൽ വരവ് ചെലവുള്ളതായി കാണുമ്പോൾ ചിലവ് ചെയ്തതിനാവശ്യമായ രേഖകളോ അക്കൗണ്ടിങ്ങോ ഇല്ലെന്ന് പറയുന്നു. വിവിധ ലേലങ്ങളുടെ നിക്ഷേപ ഇനത്തിൽ ബാധ്യതയായി 1 കോടി രൂപയുണ്ടെന്ന് കണക്കിൽ കാണിക്കുമ്പോൾ ഇതിനാവശ്യമായ രേഖകൾ നഗരസഭയിൽ ലഭ്യമല്ലെന്ന് ഓഡിറ്റ് വ്യക്തമാക്കുന്നു. നഗരസഭയിൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് വരവ് ചിലവ് കണക്കുകൾ തയ്യാറാക്കുന്നതെങ്കിലും സോഫ്റ്റ്വെയർ പ്രകാരമുള്ള നമ്പർ രേഖപ്പെടുത്താതെ സാമ്പത്തിക വർഷം മുഴുവൻ മാനുവലായി ചെലവ് വൗച്ചറുകളിൽ നമ്പർ രേഖപ്പെടുത്തിയത് സംശയത്തിന്റെ നിഴലിലാണെന്ന് ഓഡിറ്റ് ചൂണ്ടിക്കാട്ടുന്നു. വസ്തുനികുതി കണക്കാക്കിയതിലും അഴിമതിയും വെട്ടിപ്പും നടന്നതായി പറയുന്നു. വസ്തുനികുതി പരിഷ്കരണം നടത്തുന്നതിന് കാലതാമസം വരുത്തിയത് ലക്ഷങ്ങൾ നഗരസഭയ്ക്ക് നഷ്ടം വരുത്തിയെന്നും ഓഡിറ്റ് പറയുന്നു. നഗരസഭാ കെട്ടിടങ്ങളിലെ വാടക ഇനത്തിൽ 1.25 കോടി രൂപയോളം 27 പേരിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുണ്ടെന്നും കണ്ടെത്തി. നഗരസഭാ പരിധിയിലെ പഴയ കെട്ടിടങ്ങൾക്ക് കൂട്ടിച്ചേർക്കൽ നടത്തുമ്പോൾ 2 കെട്ടിട നമ്പരിട്ട പഴയ കെട്ടിടങ്ങളുടെ കണക്ക് മുക്കി പുതിയ കെട്ടിടത്തിന് മാത്രം നികുതി ഈടാക്കുമ്പോഴും ക്രമക്കേടാണ് നടത്തിയതെന്ന് ഓഡിറ്റ് വെളിച്ചത്ത് കൊണ്ടുവരുന്നു. മരിച്ചവർക്കും നഗരസഭയുടെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും അക്കൗണ്ടിൽ എത്തുന്നതായാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. നഗരസഭാ പരിധിയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ മരിച്ചവരെ പെൻഷൻ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാത്തതിനാൽ മരണപ്പെട്ടവർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ വിതരണം നിർബാധം തുടരുകയാണ്. 35 ഗുണഭോക്താക്കൾക്ക് 65 കട്ടിലുകൾ വാങ്ങി ലക്ഷങ്ങൾ പാഴാക്കിയതും മറ്റൊരു അഴിമതി കഥയാണ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗുണഭോക്താക്കളുടെ എണ്ണത്തേക്കാൾ അധികരിച്ചു വാങ്ങി വെട്ടിപ്പ് നടത്തിയതായും ഓഡിറ്റ് പറയുന്നു. നഗരസഭയിലെ സമസ്ത മേഖലകളിലും വെട്ടിപ്പും ക്രമക്കേടുകളും ഭരണ പരാജയവും അക്കമിട്ട് നിരത്തുന്ന 84 പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കോടികളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു കൊണ്ടുവരുന്നത്. കൂടുതൽ വെട്ടിപ്പ് കഥകൾ വരും ദിവസങ്ങളിൽ പ്രൈം ന്യൂസ് പുറത്തുവിടുന്നു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്.